നമുക്ക് സിനിമ ഇറങ്ങിക്കഴിഞ്ഞ അല്ലെങ്കിൽ കാണുമ്പോഴായിരിക്കും നമുക്ക് കറക്റ്റ് അഭിപ്രായം അറിയുന്നത്. അതും എന്റെ അടുത്തൊന്നും പറയാറില്ല. പക്ഷെ അതാണ് നല്ലത്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഓവറായിട്ട് ഫീഡ്ബാക്ക് ഒന്നും തരാതെ എന്താ പറയാ, അപ്പൊ നമുക്ക് എനിക്ക് എന്റെ ഡിസിഷൻ എടുക്കാനുള്ള ഫ്രീഡവും ധൈര്യവും പേടിയും അതൊക്കെ ഉണ്ട്. അതൊക്കെ ഇന്റാക്ട് ആണ്. വേറൊരു ഒരു ഗൈഡിങ് ഫോഴ്സ് ഒന്നും ഇല്ല. എടാ ആ മാറ്റർ പറഞ്ഞത് നല്ല മാറ്റർ ആയിരുന്നു. ഞാനിപ്പോ ഈ മൂന്ന് പടങ്ങൾ അഭിനയിച്ച് ഒരു റിലീസായിട്ട് ഒരു പടം ഇറങ്ങിയിട്ട് ഒരുപാട് നാളെ എനിക്ക് കാരണം ഇറങ്ങിയത് കഴിഞ്ഞ വർഷം ജൂണിലും കണ്ടാണ്. ഒരു മലയാളം പടം ഇറങ്ങി ഒന്നര വർഷമായി. ഞാൻ പറഞ്ഞു ഏത് സിനിമയും എന്തെങ്കിലും ഒരു സിനിമ ഇറങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഒരു കൊല്ലം അങ്ങനെ ആയിക്കാണ്. അപ്പൊ നമ്മൾ ഈ മൂന്ന് സിനിമ അഭിനയിച്ച് കഴിഞ്ഞു എല്ലാം ചെയ്തിട്ടൊക്കെയാണ്. ഞാൻ പണിയൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഈ പറയണ പോലെ എന്താ നമ്മളിപ്പോഴത്തെ ഡബിങ് വന്നില്ല. കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് വെറുതെ ഇരിക്കുകയാണെങ്കിൽ എന്റെ ഉമ്മക്ക് അപ്പത്തേക്കും ടെൻഷൻ അമ്മിച്ചു വന്നിട്ട് ഇന്ന് കഥ ഒന്ന് കേൾക്കണ്ട, അല്ല ഞാൻ നാളെ എന്തോ കേൾക്കണ്ട, അല്ല ഇങ്ങനെ ഇരുന്നാ മതിയോ, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാനിപ്പോ എന്താ പറയുക കാലുമോ കാലം വെച്ചിട്ട് ടി വി കാണുകയാണെങ്കിൽ ആ ഇങ്ങനെ കിടന്നോ പണിക്കൊന്നും പോവാണ്ട് വീട്ടിൽ. അതെ തിരിച്ച് മറ്റേ കോളേജും കഴിഞ്ഞ് ഒരു മണിയില്ലാതെ എന്താ അടുത്ത് ചെയ്യണമെന്ന് വിചാരിക്കുന്ന പോലത്തെ ഒരു ഒരു ഫീലിംഗ് ആണ് ഇപ്പൊന്ന് വെച്ചാൽ. അപ്പൊ നാട്ടുകാർക്ക് മാത്രമല്ല എന്റെ വീട്ടുകാർക്കും പിടിക്കാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പടങ്ങൾ ഇറങ്ങാതെ ഞാൻ എന്താണ് ഇത്ര നാളിട്ട് ഇപ്പൊ ചെയ്തോണ്ടിരിക്കണമെന്ന് ആർക്കും ഒരു ധാരണയില്ല. എല്ലാവരും വിചാരം ഞാൻ ഒരു പണി പിടിവിട്ടുപോയി. കാരണം ഉമ്മിച്ചി രണ്ടുമൂന്നാണേക്ക് ഇങ്ങനെ പറഞ്ഞ് പിന്നെ ഉമ്മിച്ചി വരുമ്പോ കൊച്ചിനേക്ക് എടുത്ത് ഹലോ ആ നമുക്ക് നാളെ വെറുതെ ഫോൺ എടുത്ത് സംസാരിക്കാം. ഇത് എത്രയും പെട്ടെന്ന് ഒന്ന് റിലീസായിട്ട് വേണം അല്ലെ വീട്ടില് സമാധാനം. ഞാൻ കുറെ നാളായിട്ട് ചെയ്യണ്ടെന്ന് വെച്ചത് ഞാൻ കഷ്ടപ്പെട്ടു കറിയെടുക്കുന്ന അധികാരത്തോട് പറയാം ഉമ്മ കറിയിട് ചോറിട് ഇപ്പൊ രണ്ടാമത് ചോറ് കഴിക്കാനൊക്കെ മടിയാ. നിനക്ക് എന്തിനാണ് നീ എന്ത് പണി എടുത്തിട്ടാണ് നമ്മളെ പടത്തിനെ അങ്ങനെ വളർത്തിയത്? എക്സാമിനൊക്കെ തോറ്റ് ഈ മാനസികാവസ്ഥയിലുള്ള ഒരുപാട് ആളുകളുണ്ട് ചെറുപ്പക്കാര്. ഡിക്യു ആ മാനസികാവസ്ഥ എന്റെ ചെറുപ്പത്തിൽ നമ്മള് ഏതോ ഒരു വെക്കേഷൻ ആദ്യം പ്ലാൻ ചെയ്ത് പുറത്ത് കൊണ്ടുപോകാൻ മുമ്പ് അപ്ഡേക്ക് പ്ലാൻ ചെയ്ത് എല്ലാ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് അതിന് തൊട്ട് മുമ്പ് ചെയ്ത് പഠിച്ച അല്ലെങ്കിൽ എഴുതിയ എക്സാംസിന് റിസൾട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ രണ്ടെണ്ണം തോറ്റുപോയി. ആ ഫുൾ ട്രിപ്പ് എന്ന് വെച്ചാൽ ഒരു 30 ദിവസം ഉണ്ടായിരുന്നെങ്കിൽ 30 ദിവസവും ഉമ്മച്ചി നിനക്ക് എന്തിനാണ് ഈ ഹോളിഡേ നീ എന്ത് ചെയ്തിട്ട് രണ്ട് സബ്ജക്റ്റ് തോറ്റില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും നമ്മള് ഇപ്പൊ മെനു നോക്കിട്ട് ഞാൻ ഇത് ഓർഡർ ചെയ്യട്ടെ നിനക്ക് എന്തിനാണ് അത് നീ രണ്ട് സബ്ജക്റ്റ് തോറ്റിട്ട് നിനക്ക് എന്തിനാണ് പിന്നെ എന്താ വല്ല ടോയ് മേടിക്കാൻ ഞാൻ ഒന്ന് ചോദിക്കണമെന്നില്ല. ഞാൻ പിന്നെ അത് കേൾക്കണ്ടല്ലോ ചോദിക്കില്ല ഇത് വേണ്ടേ തോറ്റില്ല.